കൂട്ടുകാരെ, എല്ലാവരും ഈദ് വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈദ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ആക്ച്വലി 5 ജൂൺ ലോക പരിസ്ഥിതി ദിനം, വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. അന്ന് അതിനോടനുബന്ധിച്ച് ഇതുപോലെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒരു യാത്ര പോവാണ്. ഇപ്പോൾ നഴ്സറിയിലേക്ക്, നഴ്സറി എന്ന് പറഞ്ഞാൽ നഴ്സറി സ്കൂളല്ല കേട്ടോ, ഈ ചെടികളൊക്കെ കിട്ടുന്ന നഴ്സറി ഉണ്ടല്ലോ, അവിടേക്ക് പോവാണ്. ദമാമിൽ തന്നെയുള്ള, ദമാമിൽ നിന്ന് ജുബൈൽ റോഡിൽ റോഡുണ്ട്, ദമാം ജുബൈൽ റോഡ്, അവിടെയാണ്, ആ വഴിയിലാണ് ഈ നഴ്സറി ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ഓരോ തീം ഉണ്ടായിരിക്കും വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ പ്രമാണിച്ച്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ ആണ്. ഓക്കെ, എത്തിപ്പോയി. അപ്പോൾ ഇവിടെ കുറേ നഴ്സറീസ് ഉണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ, ഇതൊക്കെ ഓരോരോ നഴ്സറീസാണ്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കയറി നമുക്ക് അധികം ചെടികളൊന്നും വാങ്ങിക്കുന്നില്ല, കുറച്ച്. നമ്മളിപ്പോൾ ദമാമിൽ നഴ്സറിയിലാണ് എത്തിയിരിക്കുന്നത്. ദമാം ഈ ചെടികളുടെയൊക്കെ നഴ്സറിയിൽ, ഇവിടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ദമാമിലുള്ള നഴ്സറിയിലാണ് എത്തിയിരിക്കുന്നത്. ചെടികളൊക്കെ, കുറേ ചെടികളൊക്കെ ഉണ്ട്, ഫ്ലവേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇവിടെ ഇപ്പോൾ 41 ഡിഗ്രിയൊക്കെയാണ് ചൂട്. അത് കാരണം എല്ലാ ചെടികളും കുറച്ചൊരു വാട്ടത്തിൽ നിൽക്കുകയാണ്. ഉഷാറ് കുറവുണ്ട്. നമ്മുടെ കൊങ്ങിനിയൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ കൊങ്ങിനി ചെടി കണ്ടൊക്കെ വാടി നിൽക്കുകയാണ്. അത്രയ്ക്കുണ്ട് ഇവിടെ ചൂട്. എത്ര വെള്ളം ഒഴിച്ചാലും കാര്യമൊന്നുമില്ല. ബാൽക്കണിയിൽ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷെ കാര്യമില്ല, ഭയങ്കര ചൂടാണ്. അലോവേര, പെബിൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടില്ലേ, കുറേ കല്ലുകൾ നല്ല സ്മൂത്തായിട്ട്, നല്ല രസമുണ്ട്. ഫുൾ ഗ്രീനറി. ചെടികൾ മാത്രമല്ല, നമുക്കിവിടെ അതുപോലെ ചെടിച്ചട്ടിയും അതുപോലെ. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ശരിയല്ലാത്ത കാരണം ഒക്കെ ഒരു കുറച്ച് വാട്ടുണ്ട് ചില ചെടികൾ. അപ്പോൾ ഇവിടെ മുല്ലയുണ്ട്, പിന്നെ അതിനെന്താ, നിത്യകല്യാണിയുണ്ട്, പിന്നെ
നമ്മുടെ നാട്ടിലെ കടലാസ്, ബോഗൻവില്ല കടലാസ് ചെടി എന്നൊക്കെ പറയും, അതുണ്ട്, ആലോവേരയുണ്ട്, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് കാണുകയാണ്. ദാ ചെത്തിയുണ്ട്, അതൊക്കെ പക്ഷെ വാടിയിരിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിട്ടുണ്ട്. ആര്യവേപ്പ് ഉണ്ട്, കക്കിന വേപ്പ്, ഇതൊക്കെ എന്താണോ കട്ടമുല്ല. ഓയ് വീടുങ്കൾ, ഓയ് വീടുങ്കൾ, അവൾ വന്ന് വിട്ടാൽ, അവൾ വന്ന് ഈന്തക്കൊലകൾ, പച്ച ഈന്തക്കൊലകൾ. ഇതൊരു സെപ്റ്റംബർ ടൈം ആകുമ്പോഴേക്കും നല്ല പഴുത്ത് റെഡിയാവുമായിരിക്കും. ആണ് ഇപ്പോഴല്ലേ പച്ച കളറ്. ഇപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും റൂമ് ഇൻഡോർ. ഇതോ അത് ഒണിയന ടോസ്റ്റ് ഉണ്ട്, അതിന്റെ സയന്റിഫിക് നെയിം ആവില്ലേ. ആ ഇവിടെ എന്തൊക്കെയല്ലേ നോക്കാം. ഇത് വേണം, മണി പ്ലാന്റ്, മണി പ്ലാന്റ് അതൊക്കെയല്ലേ ഉള്ളിൽ വെക്കണത്. എല്ലാരും വെക്കുന്നുണ്ട്. ഇതാണ് തോന്നിയ
ടൊമാറ്റോ ആണെങ്കിൽ ആ ഇവിടെ ഉണ്ടല്ലോ ചെത്തി. എത്ര കളറാല്ലേ? യെല്ലോ ഓറഞ്ച്, യെല്ലോ ഓറഞ്ച് പിന്നെ യെല്ലോ ഓറഞ്ച്, വൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. മുല്ലതേ ദേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോര കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലുകൾ മഞ്ഞിൽ പോയി മൺവാസന നെഞ്ചിൽ പോയി. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുര കനവായി മാറിപ്പോയി. നഴ്സറി മുഴുവനാണ് ചുറ്റിക്കറങ്ങി. ഇവിടെ ചെടികൾ മാത്രമല്ല വിത്തുകൾ കിട്ടും. സാധാരണ നഴ്സറി പോലെ തന്നെ, പ്രത്യേകിച്ച് പ്രത്യേകത എന്നൊന്നും പറയാനില്ല. ചെടികൾ കിട്ടും, പിന്നെ എന്താ വിത്തുകൾ കിട്ടും, മണ്ണ് കിട്ടും, ചെട്ടി കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ആലോവേര വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടിക്ക് 10 റിയാലാണ് പറഞ്ഞത്. പിന്നെ എന്താ മണി പ്ലാന്റ് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ട്, അതിന് 15 റിയാല്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികൾ, കാരണം ഇപ്പോൾ സമ്മറായ കാരണം ഇവർ തന്നെ പറഞ്ഞു നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടും വിത്ത് കൊണ്ടുപോയി ഇട്ടിട്ടും കാര്യമില്ല. ഞങ്ങളവിടെ കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ തീരെ പറ്റണതല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ മാത്രം വാങ്ങിച്ച് പോവുകയാണ്. പിന്നെ ചുമ്മാ കുട്ടികൾക്കും ഒക്കെ ഒന്ന് പച്ചപ്പും കണ്ട്, ഇതുപോലെ ഇതുവരെ നഴ്സറിയിൽ അങ്ങനെ വന്നിട്ടില്ല. ഞാൻ കുറേ പോയിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ കുറേ ചെടികളുള്ള കാരണം, പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്കങ്ങനെ പോകാൻ സാധിച്ചിട്ടില്ല. കുറേ ചെടികളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ. ഇപ്പോൾ റോസ് ഉണ്ട്, അതൊക്കെ റോസാണ്. പിന്നെ ആര്യവേപ്പുണ്ട്, ഇവിടെയൊക്കെ ഫുൾ ആര്യവേപ്പാണ്. പിന്നെ നമ്മുടെ ബോഗൻവില്ല കടലാസ് ചെടി എന്നൊക്കെ പറയും, പല കളറിലുള്ളത് അതുണ്ട്. പിന്നെന്താ മുല്ലുണ്ട്, കട്ട മുല്ലുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പേരൊന്നും കാര്യമായിട്ട് അറിയില്ല. നമ്മൾ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് ചെടികളുടെ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ പാലപ്പൂവുണ്ട്, പിന്നെന്താ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഓക്കെ ഇതൊരെണ്ണം വാങ്ങിക്കായിരുന്നു. ഇത് വാങ്ങിക്കാം. നല്ല ഗ്രീനും നല്ല പിങ്കും അല്ലേ. ബ്യൂട്ടിഫുൾ ട്രാക്ക്.
അപ്പൊ ഞങ്ങളുടെ ഈദ് വെക്കേഷൻ ഇന്നത്തോടെ കഴിയാണ്, ഫിനിഷ് ആവാണ്. അപ്പൊ ലാസ്റ്റ് ഡേ ഞങ്ങൾ നേഴ്സറി കൂടി വന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ച് സന്തോഷമായി പിരിഞ്ഞു പോവാണ്. ഓക്കെ, വേറെ അപ്പൊ ഇതൊക്കെ നഴ്സറീസ് ആണ് കേട്ടോ, പല പല നഴ്സറീസ് ആണ്. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും, ഒരേ ചെടികൾ തന്നെയായിരിക്കും. നമ്മളിപ്പോ ഒരെണ്ണത്തില് കേറുള്ളൂ. ഈ ലൈൻ ഫുള്ള് ഇങ്ങനെ നഴ്സറീസ് ആണ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന വഴിക്ക് റോഡിലൂടെ പോകുമ്പോൾ കുറച്ച് മരങ്ങളും ചെടികളും കൂടി കണ്ട് അതുകൂടിയും വീഡിയോയിൽ പകർത്താണ്. വേൾഡ് എൻവയോൺമെന്റൽ ഡേ എന്ന് പറയുന്നത് ജൂൺ 5-നാണെങ്കിൽ ആ ഒരു ദിവസം മാത്രമല്ല ചെടികൾ വെച്ചു പിടിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം കാണിക്കേണ്ടതും. എല്ലാ ദിവസവും നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രകൃതിയെ സ്നേഹിച്ച് അതിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ നിലനിൽപ്പിൻ്റെയും കൂടി ആവശ്യമാണ്. ഓക്കെ, പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്, ഞാനും മഹേഷണ്ണൻ ഒക്കെ സിവിൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ വീട് പണിയുക അങ്ങനെയുള്ളൊരു ഇതാണ് എല്ലാവരുടെയും മനസ്സിലും. പക്ഷെ അങ്ങനെയല്ല, സിവിൽ എഞ്ചിനീയറിംഗ് പല പല ഇതുകളുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, പൊല്യൂഷൻ കൺട്രോളിംഗ് ഒക്കെ ആയിരുന്നു. കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യാസ്തമനം അതുപോലെ സൂര്യോദയം ഒക്കെ കാണാനായിട്ട്. ഈദ് വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ അത്. ഇതിന് മുമ്പത്തെ രണ്ട് വീഡിയോയും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Ah, see. Indian herb is also in a so-called little
സ്പെഷ്യൽ ആയിട്ടുള്ള റോഡിലെ ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ പനാമയൊക്കെ മാല ബൾബ് ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ വർഷം ഇത് ഗ്രീനും വൈറ്റും ഒക്കെ ആയിരുന്നു. ഈ വർഷം ഇപ്പൊ ബ്ലൂവും പിങ്കും ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ലാൻഡൻസ് ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി രാത്രി ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. ജവാത്ത പാർക്കിലെ വ്ളോഗും വരുന്നുണ്ട്. പിന്നെ വേറെ ബീച്ചിലേക്ക് പോയിട്ടുള്ള വ്ളോഗും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് രാത്രിയിലത്തെ കാണാം. അപ്പോൾ ബൈ ബൈ.